ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൾ ഹരീസ് പി എസ് സി പ്രോ. അപ്പോൾ ഇനി എടുക്കാൻ പോകുന്ന പി എസ് സിയുടെ പുതിയ സിലബസ് പ്രകാരമുള്ള പ്രിലിം എക്സാം സിലബസ് പ്രകാരമുള്ള ടോപ്പിക്കിലെ സയൻസ് പാർട്ടിലെ മൂലകങ്ങൾ എന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി എന്നെ വിളിച്ചു. മൂലകങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ആറ്റങ്ങളാൽ നിർമ്മിതമായ വസ്തുക്കളാണ് മൂലകങ്ങളെന്ന് അറിയപ്പെടുന്നത്. ആറ്റങ്ങളാൽ നിർമ്മിതമായ വസ്തുക്കളാണ് മൂലകങ്ങളെന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടനാണ്. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്നത്. പുതുതായി കണ്ടെത്തപ്പെടുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്നത് IUPAC ആണ്. പുതുതായി കണ്ടെത്തപ്പെടുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്നത് IUPAC എന്ന അന്തർദേശീയ സ്ഥാപനമാണ്. IUPAC എന്നാൽ ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ അപ്ലൈഡ് കെമിസ്ട്രി. ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ് IUPAC ഫുൾ നെയിം. IUPAC ആസ്ഥാനം സുറിച്ചിലെ സ്വിറ്റ്സർലാൻഡാണ്. IUPAC ആസ്ഥാനം സുറിച്ചാണ്, സ്വിറ്റ്സർലാൻഡാണ് IUPAC ആസ്ഥാനം. അതുപോലെ തന്നെ മൂലകം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് റോബർട്ട് ബോയിലാണ്. മൂലകം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് റോബർട്ട് ബോയിലാണ്. അതുപോലെ മൂലകം എന്ന വാക്കിന് ആദ്യമായി നിർവചനം നൽകിയ വ്യക്തിയും റോബർട്ട് ബോയിലാണ്. മൂലകം എന്ന വാക്കിന് ആദ്യമായി നിർവചനം നൽകിയ വ്യക്തിയും റോബർട്ട് ബോയിലാണ്. അതുപോലെ മൂലകങ്ങൾക്ക് അവയുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസേലിയസാണ്. മൂലകങ്ങൾക്ക് അവയുടെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെർസേലിയസാണ്. മൂലകങ്ങളെ അലോഹങ്ങളും ലോഹങ്ങളും എന്ന് വർഗീകരിച്ചത് ലാവോസിയാണ്. മൂലകങ്ങളെ അലോഹങ്ങളും ലോഹങ്ങളും എന്ന് വർഗീകരിച്ചത് ലാവോസിയാണ്. ഹൈഡ്രജനും ഓക്സിജനും ആ പേര് നൽകിയത് ലാവോസിയാണ്. ഹൈഡ്രജനും ഓക്സിജനും ആ പേരുകൾ നൽകിയത് ലാവോസിയാണ്. ജലം ഒരു സംയുക്തമാണെന്ന് കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷാണ്. ജലം ഒരു സംയുക്തമാണെന്ന് കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷാണ്. അതുപോലെ ജലത്തിലെ ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ അനുപാതം 2:1 എന്ന അനുപാതമാണ്. അതുപോലെ ജലത്തിലെ ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ അനുപാതം 2:1 എന്ന അനുപാതത്തിലാണ്. അതുപോലെ അന്തരീക്ഷത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മൂലകങ്ങൾ നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ. നൈട്രജൻ 78%, ഓക്സിജൻ 21%, ആർഗൺ 0.9%. അതുപോലെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. അതുപോലെ തന്നെ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകവും ഓക്സിജനാണ്. അതുപോലെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലം ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലം ഹൈഡ്രജനാണ്. അങ്ങനെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടിയ മൂലകം നൈട്രജനാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടിയ മൂലകം നൈട്രജനാണ്. അതുപോലെ തന്നെ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകമാണ് ഫ്രാൻസിയം. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകമാണ് ഫ്രാൻസിയം. അതുപോലെ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം, ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ സ്ഥിര മൂലകം ഏതാണ്? CCM. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ സ്ഥിര മൂലകം എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ എന്നറിയപ്പെടുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ എന്നറിയപ്പെടുന്നത്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ലിഥിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ലിഥിയം എന്ന് പറയുന്നത്. റേഡിയോ ആക്റ്റീവ് വാതക മൂലകം ആണ് റെഡോൺ. റേഡിയോ ആക്റ്റീവ് വാതക മൂലകമാണ് റെഡോൺ എന്നറിയപ്പെടുന്നത്. ഏറ്റവും സ്ഥിരത കൂടിയ മൂലകമാണ് ലെഡ്. ഏറ്റവും സ്ഥിരത കൂടിയ മൂലകമാണ് ലെഡ്. ക്രിയാശീലത ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ. ക്രിയാശീലത ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഐസോടോപ്പുള്ള മൂലകമാണ് ടിൻ എന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുള്ള മൂലകമാണ് ടിൻ എന്നറിയപ്പെടുന്നത്. ടിന്നിന് 10 ഐസോടോപ്പുള്ള മൂലകമാണ് ടിൻ എന്നറിയപ്പെടുന്നത്. ഏറ്റവും കുറവ് ഐസോടോപ്പുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന് 3 ഐസോടോപ്പാണുള്ളത്. ഏറ്റവും കുറവ് ഐസോടോപ്പുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ 3 ഐസോടോപ്പുകളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകമാണ് കാർബണും ഹൈഡ്രജനും. ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ് കാർബണും ഹൈഡ്രജനും എന്ന് പറയുന്നത്. രസതന്ത്രത്തിൻ്റെ അളവ് തൂക്ക സമ്പ്രദായം നടപ്പാക്കിയത് ലാവോസിയാണ്. രസതന്ത്രത്തിൻ്റെ അളവ് തൂക്ക സമ്പ്രദായം നടപ്പാക്കിയത് ലാവോസിയാണ്. ഇത്രയാണ് പ്രധാനമായി സയൻസ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്ന മൂലകങ്ങളെ പറ്റിയുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള PSC പുതിയ സിലബസ് പ്രകാരമുള്ള പ്രിലിം എക്സാം സിലബസ് പ്രകാരമുള്ള സയൻസിലെ മിക്ക പാർട്ടുകൾ നമുക്ക് ഇതുപോലെ ചർച്ച ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്ക് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.